ആറ്റിങ്ങലുകാരുടെ ഏറെ നാളത്തെ ആവശ്യമായ ആറ്റിങ്ങൽ ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക്. സ്ഥലമേറ്റെടുക്കൽ നടപടി ഉൾപ്പെടെ അവസാനഘട്ടത്തിലെത്തിയ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഈ കഴിഞ്ഞ ജനുവരി 19 മുതൽ ആരംഭിച്ചിരുന്നു. വിവിധ കമ്പനികൾ പങ്കെടുത്ത ടെൻഡറിൽ RDS എന്ന കമ്പനിക്ക് വർക്ക് അവാർഡ് ചെയ്യുകയും 795 കോടി രൂപയ്ക്ക് കമ്പനി വർക്ക് ഏറ്റെടുത്തിട്ടുള്ളതുമാണെന്ന് അടൂർ പ്രകാശംബി ഇന്ന് ആറ്റിങ്ങലിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള മേഖലകളിൽ ഈ NH പണികൾ പൂർത്തീകരിക്കാനുള്ളത്. അതിനകത്ത് ഏതാണ്ട് 12 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്ത് ബൈപ്പാസ് ഇതിനെ വരേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 795 കോടി രൂപ അതിനുവേണ്ടി ഒരു ടെൻഡർ കൊടുത്ത് ആ ടെൻഡർ പരിശോധന നടത്തിയപ്പോൾ RDS എന്ന് പറയുന്ന കമ്പനിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. RDS കമ്പനി ആ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് അവർക്ക് അവാർഡ് ചെയ്ത വർക്ക് എന്നുള്ള നിലയിൽ 795 കോടി രൂപയുടെ വർക്കുകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആറ്റിങ്ങൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആറ്റിങ്ങലെ ജനങ്ങൾ മാത്രമല്ല, ഇതുവഴി കടന്നു പോകുന്ന മറ്റ് ജില്ലകളിലുള്ള ആളുകളാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ബൈപ്പാസും മറ്റു കാര്യവും വരുമ്പോൾ അത് പരിഹരിക്കപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ 2019 മുതൽ MP എന്നുള്ള നിലയിൽ നിരന്തരമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഞാനൊരു കത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെയുള്ള തിരുമാറാട്ടുകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഒരു കേസുണ്ട്. അത് ഇപ്പോൾ കോടതി കടക്കുന്നു. ആ കേസിന് ഒരു പരിഹാര മാർഗം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ ഒരു മറ്റുള്ള ആളുകളുമായൊക്കെ ഒരു ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുമാറാട്ടുകാവ് ക്ഷേത്രം വരുന്ന മേഖലയിൽ ഒരു 500 മീറ്റർ നീളത്തിൽ ഒരു ഫ്ലൈഓവർ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കപ്പെടാൻ പറ്റും എന്ന് എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അടൂർ പ്രകാശ് MPയോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബിരാജ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ആനന്ദ് എന്നിവർ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.